വിഴിഞ്ഞം മത്സ്യത്തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സീക്ക് ഡയറക്ടർ ടി പി പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ന്യായമാണെന്നും അത് സർക്കാർ നടപ്പിലാക്കണമെന്നും ഐക്യദാർഢ്യ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി പി പത്മനാഭൻ പറഞ്ഞു. വിഴിഞ്ഞം സമരം മുന്നോട്ടേക്ക് വെക്കുന്ന ആശയം കേരളത്തിന്റെ നിലനിൽപ്പിന്, നെടുനാളത്തെ കേരളത്തിന്റെ നിലനിൽപ്പിന് നിലനിൽപ്പുമായി എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ചിന്ത യഥാർത്ഥമായും ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണിതെന്ന് സൂചിപ്പിക്കട്ടെ. ഈ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ ഐക്യദാർഢ്യ പ്രഖ്യാപന ജാഥയിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്. അതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചിന്തോദ്ദീപകവും എന്നേക്കുമായ ഒരു ചിന്ത നൽകുന്ന സന്ദേശം എന്നുള്ളത്. കാടും കടലും അദാനിക്കും, പുഴയും മണ്ണും അദാനിക്കും, വയലും തോടും അദാനിക്കും. യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് തെക്ക് വടക്ക് കാടും കാടിൽ നിന്ന് ഉത്ഭവിക്കുന്ന 44 പുഴകളും അതുപോലെ തന്നെ തുടർ ആവാസ വ്യവസ്ഥകളായ വയലും തോടും തീരവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ ഭൂഭാഗമാണ്. കിഴക്ക് പടിഞ്ഞാറായി വിസ്തൃതി വളരെ കുറവുമാണ്. ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ആന്റണി നെറോറ, എൻ സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, സാദിക്കുളിയിൽ, ജോർജ് തയ്യിൽ, ലില്ലി ജെയിംസ് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ 1, കണ്ണൂർ. വിശ്വസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ്. കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വർണം, സി കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കണ്ണൂർ നടുവിൽ ചെറുവത്തൂർ. ഹൃദയബന്ധം.